പ്രിയമുള്ളവരെ, ദൈവം വസിക്കുന്ന ഇടമാണ് കുടുംബം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കുടുംബത്തെ ഗാർഹിക സഭയെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. വ്യക്തികളുടെ സ്നേഹവും കൂട്ടായ്മയും പൂർണ്ണത പ്രാപിക്കുന്ന ഇടമാണ് ഓരോ കുടുംബവും. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയാണ് കുടുംബം. സഭയിൽ കുടുംബത്തിന് അതുല്യമായ സ്ഥാനമുണ്ട്. കുടുംബം സഭയാൽ യോജിപ്പിക്കപ്പെട്ടതും ബലിയാൽ ശക്തമാക്കപ്പെട്ടതും അനുഗ്രഹത്താൽ മുദ്ര വയ്ക്കപ്പെട്ടതും മാലാഖമാരാൽ വിളംബരം ചെയ്യപ്പെട്ടതും പിതാവിനാൽ ശരിവയ്ക്കപ്പെട്ടതുമായ സൗഭാഗ്യമാണെന്ന് മഹാനായ തർത്തുല്യൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ജീവനെ പരിപാലിക്കുക, സമൂഹത്തിൻ്റെ വികസനത്തിൽ പങ്കാളികളാവുക, സഭയുടെ ദൗത്യത്തിലും ജീവിതത്തിലും പങ്കുചേരുക, സ്നേഹത്തിൽ കുടുംബം അധിഷ്ഠിതമാക്കുക എന്നതാണ് കുടുംബം എന്ന സ്ഥാപനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും ഏറെയാണ്. കുടുംബങ്ങൾ സഭയെപ്പോലെ സുവിശേഷം പ്രഘോഷിക്കുന്ന, യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന ആലയങ്ങളായിത്തീരണം. മക്കളാണ് ഓരോ കുടുംബത്തിൻ്റെയും കേന്ദ്രം. നല്ല മക്കൾക്ക് നല്ല മാതാപിതാക്കളാകാൻ സാധിക്കൂ. നല്ല മക്കൾക്ക് നല്ല കുടുംബം കെട്ടിപ്പടുക്കുവാൻ സാധിക്കൂ. ഈ കുടുംബവർഷത്തിൽ നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. അനുദിന ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാം. സമൂഹത്തിനും ലോകത്തിനും നന്മ ചെയ്യുന്നവരായി നമുക്ക് മാറാം. നന്മയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കൃപയുള്ള ദൈവവിളികൾ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ വിളിക്ക് കാതോർക്കാൻ, ദൈവസ്നേഹത്തെ പ്രതി സ്വയം ജീവിതം സമർപ്പിക്കാൻ നമ്മുടെ മക്കൾക്ക് പ്രചോദനമേകാം. പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബങ്ങളെ യേശു വസിക്കുന്ന തിരുക്കുടുംബങ്ങളാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.